ഇന്നും മത പഠനങ്ങളോട് നമുക്ക് താല്പര്യക്കുറവാണ്, ഇന്ന് മതത്തിന്റെ ചിഹ്നങ്ങളോട് നമുക്ക് താല്പര്യക്കുറവാണ്, മതകീയമായ വസ്ത്രങ്ങളോട് നമുക്ക് താല്പര്യം കുറവാണ്. ആര് ഹിജാബ് വേണ്ടെന്ന് പറഞ്ഞാലും അവരോടൊപ്പമാണ് നമ്മള്, ആര് പറത വേണ്ടെന്ന് പറഞ്ഞാലും അവരോടൊപ്പമാണ് നമ്മള്. ഇന്ന് ഒരു കോളേജിൽ നിന്ന് പ്രിയപ്പെട്ട മക്കള് സമരം ചെയ്യുന്ന വീഡിയോസ് കണ്ടു. എന്തേ അതിന്റെ കാരണമെന്നറിയോ? ആ ക്യാമ്പസിന്റെ പരിസരത്ത് വെച്ചിട്ട് കാമുകീ കാമുകന്മാര് പരസ്പരം ലൈംഗികതയുടെ ഒരു ചുവ മനസ്സിലാക്കിയിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പിടിവലി കൂടുന്ന ഒരു രംഗം കണ്ടിട്ട് നാട്ടുകാരിടപെട്ടു പോയപ്പോ ആ നാട്ടുകാർക്കെതിരെ ഒരു ക്യാമ്പസ് മുഴുവനും സമരം ചെയ്യുന്ന വീഡിയോസ് കാണാനിടയായി. എവിടേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നതെന്നറിയില്ല. അതിലും തലമറച്ച മക്കളുണ്ടല്ലോ, അതിലും മുസ്ലിങ്ങളുടെ മക്കളുണ്ടല്ലോ. അല്ലാഹുവേ, എന്ത് സ്വാതന്ത്ര്യമാ നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്നതെന്നറിയില്ല. അങ്ങനെയുള്ള സർവത്തെമ്മാടിത്തരത്തിനും ഉമ്മയായ ഉപ്പയായ നിങ്ങൾ കൂട്ടി നിന്നാൽ ആ മക്കളെ കൊണ്ട് കബറിന്റെ അകത്ത് ഒരു ഗുണവും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു ഗുണവും നിങ്ങളുടെ കബറിലേക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തിനേറെ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് മയ്യത്ത് നമസ്കാരമെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഇന്ന് പള്ളിയിലെ മയ്യത്ത് കൊണ്ടുവച്ചാൽ പ്രിയപ്പെട്ട മകനും മയ്യത്ത് നിസ്കരിക്കാൻ അറപ്പാണ്, അവന്റെ കാലുവിറയിലാണ്. അവൻ പറയും സങ്കടം കൊണ്ട് ഉസ്താദിനോട് പറയും, ഉസ്താദേ എന്റെ പൊന്നാര ഉപ്പാക്ക് നിങ്ങൾ തന്നെ മയ്യത്ത് നിസ്കരിക്കലാണ് എനിക്ക് സന്തോഷം. സംഭവം നല്ലതാണ്, ഉസ്താദന്മാരെ തങ്ങന്മാരെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നല്ലത് തന്നെയാണ്. പക്ഷെ മകൻ ഇവിടെ ഇപ്പൊ ഉസ്താദിനെ തട്ടിപ്പൊക്കി വെക്കുന്നത് ഈ മൂപ്പിലാൻ ഇത് അറിഞ്ഞുകാത്തതുകൊണ്ടാണ്. ഉസ്താദെ എന്റെ ഉപ്പാക്ക് നിങ്ങളെ പോലൊരു ഖത്തീബ് തന്നെ ഇമാമത്ത് നിൽക്കണം, നിങ്ങൾ നിന്നാ മതി ഉസ്താദ്. ഇനി എവൻ നിന്നില്ല, ആര് നിന്നില്ലെങ്കിലും ഉസ്താദ് നിന്ന് നിസ്കരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഒരു വാപ്പാടെ മയ്യത്തിന്റെ മുമ്പേ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്ത് ചെയ്യണം എന്ന് പോലും നമ്മുടെ മക്കൾക്ക് പലർക്കും അറിയില്ല. മയ്യത്ത് നിസ്കാരം നമ്മൾ പഠിക്കാത്തരെന്താ? മയ്യത്ത് നിസ്കാരത്തിന്റെ ദുആ ഭയങ്കര പ്രശ്നമാണ് ഉസ്താദെ, അതുകൊണ്ട് നമ്മൾ പഠിക്കൂല. പിന്നെ ഉസ്താദുമാരും അതിന് ഒരു പരിധി വരെ കാരണക്കാരാണ്. മയ്യത്ത് നിസ്കാരത്തിന്റെ ദുആ ഈ ജനങ്ങൾ പഠിക്കാത്തതിന്റെ ഒരു പരിധി വരെ കാരണക്കാർ ഉസ്താദുമാരാണ്. മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് അവർ പറയും നാലാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് വലിയൊരു ദുആ ഉണ്ട്, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്നാണ്. വാഫിഹി വാക്കിരിൻ നുസ്ലു വസ്ഫി മദ്ഖലു, അറിഞ്ഞുകൂടാത്തവർ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞു. ആ അത് കൊള്ളാളി, അറിഞ്ഞുകൂടാത്തവർ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു. ജീവിതത്തിൽ അവൻ അത് പഠിക്കത്തില്ല. എങ്ങനെ നടക്കാണ്? അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു, അത് മതി, അത് വെച്ചങ്ങ് വാപ്പാക്കടിക്കാം, അത് വെച്ചങ്ങ് ഉമ്മാക്കടിക്കാം, അത് എന്നെ കൊണ്ട് നടക്കല. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കുകയാണ് ആ ദുആ പൂർണ്ണമായിട്ട് നമുക്കറിയോ? കൈവെക്കാനും കാലുവെക്കാനും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഉള്ളിലൊന്ന് ചോദിച്ചാൽ മതി എത്ര അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രാർത്ഥന. ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് മക്കൾ കൊടുക്കുന്ന താരാട്ടുപാട്ട് പോലെ അവരിങ്ങോട്ട് ഒരുപാട് പാടിയില്ലേ, മുത്തൊളി മഹ്മൂദരേ മധു പാട്ട് പാടിടാ, പാട്ടു കേട്ടുറങ്ങണം പൂങ്കുറുഞ്ഞി പൈതലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. എത്ര രാത്രി ആ ഉമ്മ പാടിത്തന്നു. ആ ഉമ്മാക്കു വേണ്ടി പള്ളിക്കകത്ത് മയ്യത്തിന് സ്കാരത്തിൽ നീ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ, എന്റെ ഉമ്മാക്കു പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മാക്ക് കരുണ ചൊരിയണേ അല്ലാ. വഅക്രിം നുസ്ലഹാ വവസ്സി മദ്ഖലഹാ, എന്റെ പൊന്നാര ഉമ്മയെ ഈ ഇറക്കി കിടത്തുന്ന പച്ച മണ്ണ് നീ അങ്ങ് വിശാലമാക്കണേ അല്ലാ, എന്റെ ഉമ്മ ഇറങ്ങുന്ന സ്ഥലത്ത് നീ ആദരിക്കണേ അല്ലാ, എന്റെ പൊന്നാര ഉമ്മയെ അല്ലാഹുവേ നീ കുളിപ്പിക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കൂട്ടാളികളായി മലക്കുകളെ കൊടുക്കണേ അല്ലാ, എന്റെ പൊന്നാര ഉമ്മാടെ ഖബറിന്റെ അകത്ത് സ്വർഗീയത്തിന്റെ തിന്നൽ കൊടുക്കണേ അല്ലാ. വസഖിൽ ബിഹി മവാസീനഹുമാ, പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ത്രാസിന് ഭാരം കൊടുക്കണേ അല്ലാ, സിറാത്തിൽ വേഗത കൊടുക്കണേ അല്ലാ, ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള കരുത്ത് കൊടുക്കണേ അല്ലാ. ഇതൊക്കെ വരുന്ന അർത്ഥവ്യാപ്തിയുള്ള ഒരു ദുആ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. ഇതിലൊക്കെ എന്തർത്ഥമാണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയും, വലിയ എളുപ്പമാണ്.
ഇതിലെന്നും വല്ല കാര്യമുണ്ടോ? അതൊക്കെ വീട്ടിൽ വന്ന് മലയാളത്തിൽ പറഞ്ഞാലും മതിയല്ലോ, അത് പറയാനും വല്ല എളുപ്പമാണ്. മുൻഗാമികളായ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ വ്യക്തമായി അടുക്കും ചിട്ടയോടും കൂടി പഠിപ്പിച്ച ഇത്തരം ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ തുടച്ചു മാറ്റിയിട്ട് അല്ലാഹുവിന്റെ ലോകത്തേക്കല്ലേ എന്ത് പ്രിയപ്പെട്ടവരെ നമ്മളും പോകേണ്ടത്? അതുകൊണ്ട് പഠിക്കണേ. പിന്നെ ഉസ്താദുമാര് പള്ളിക്കകത്ത് അത് പറഞ്ഞു തരുന്നതിന്റെ കാരണം എന്തെന്നറിയോ? അതെങ്കിലും അവർ പറയട്ടെ എന്ന് കരുതിയിട്ടാ, അല്ലെങ്കിൽ വെറുതെ നിൽക്കും. അതെങ്കിലും പറയട്ടെ എന്ന് കരുതിയിട്ടാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ആ തക്വീറിന് ശേഷം വെറുതെ നിൽക്കണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞു. പിന്നെ ചില ആളുകൾ ഈ സാധാരണ മയ്യത്ത് നിസ്കാരത്തിനാണ് കുറച്ച് ഈമാൻ കൂടുന്നത്. നമുക്കൊക്കെ മയ്യത്ത് കാണുമ്പോൾ ഉള്ള ഒരു ഭയം, ആ സമയത്ത് നിസ്കാരത്തിനൊരു ഭക്തി. പക്ഷെ ചില ആളുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഒരു പ്രകടനമാണ്, മയ്യത്ത് മൊത്തം പ്രകടനമാണ്, മരണ വീട്ടിലും പ്രകടനമാണ്. പഞ്ഞി അങ്ങോട്ട് വെക്കുന്നു, ആ സന്തൂക്കി ഇങ്ങോട്ട് പിടിക്കുന്നു, കുറെ പെണ്ണുങ്ങൾ ജനലിലൂടെ എന്തിനാ ഇങ്ങനെ നോക്കുമ്പോ കാക്ക ഭയങ്കര അങ്ങോട്ട് പിടിക്കണം, അങ്ങോട്ട് പിടിക്കും, ആ ചരിച്ചു അങ്ങോട്ട് എടുത്തു, ചരിച്ചു അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവനെല്ലാം അറിയാന്നുള്ളൊരു തോന്നല. ഒരു മാങ്ങാത്തുലി ഇവൻ അറിയത്തുണ്ടാവൂല. കുറച്ച് ആളുകളുടെ മുമ്പിൽ ഈ വെള്ളയും വെള്ളയും ഇട്ട് മരണ വീട്ടിൽ കാണിക്കുന്ന ഈ ഒരു ഷോ എവനും മരിക്കുമെന്നും മറന്നിട്ട് ചെയ്യാൻ ഈ മയ്യത്തിന്റെ മുമ്പ് തോന്നുന്നത് അത് വല്ലാത്ത അത്ഭുതം തന്നെ. ഉസ്താദ് വന്ന് കറക്റ്റ് തുണിയൊക്കെ വിരിച്ച് മയ്യത്ത് വെച്ച് പുതിയാൻ നേരത്തെ അങ്ങനല്ല കെട്ടുന്ന, അങ്ങനല്ല കെട്ടുന്ന, എവനെ കെട്ടൊരുപാട് അറിയാമല്ലോ. അതുകൊണ്ട് അവൻ വന്നിട്ട് ഞാൻ കേട്ടെ ഇങ്ങനെ ചിരി ആ ലാസ്റ്റ് അത്രയൊക്കെ എടുത്തുകൊണ്ട് കുടഞ്ഞ് ഭയങ്കര യവൻ തന്നെ എല്ലാം ചെയ്തതുപോലെ കാണിച്ച് ഒരു ഷോ കാണിച്ച് അത് മരണ വിട്ടില്ല. പള്ളിയിൽ വന്നാലോ, പള്ളിയിൽ വന്നാലും നിസ്കരിക്കാൻ വന്നാൽ അങ്ങനെ, അടക്കാൻ വന്നാൽ അങ്ങനെ, എവിടെയും ഒരു പ്രകടനം. ഇത് മറന്നിട്ട് അങ്ങനെ ചെയ്യാൻ, ഒരു മയ്യത്തിന്റെ മുമ്പ് എങ്ങനെ ചെയ്യാൻ മനുഷ്യന് തോന്നുന്നെങ്കിൽ ഇബ്ലീസ് ശക്തമായി ലാനത്തുള്ളാഹി മനുഷ്യന്റെ ഉള്ളിലുണ്ട് എന്നതിന്റെ തെളിവാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ മയ്യത്ത് നിസ്കാരം പഠിക്കണം. എന്റെ പൊന്നാര പെങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാനും പഠിക്കണം മോളെ. അതിനൊക്കെ ഉസ്താദുമാര് പള്ളികളിൽ ക്ലാസ് വെക്കുമ്പോ, മതപഠന ക്ലാസ് വെക്കുമ്പോ അതൊക്കെ വന്ന് കേട്ട് പഠിച്ചു മനസ്സിലാക്കണം. അതൊക്കെ തിരിച്ചറിയാൻ എന്റെ പൊന്നാര പെങ്ങൾക്ക് സാധിക്കണം. എല്ലാ വ്യക്തമായി പഠിക്കണം. ഇനി ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിലൂടെ എത്ര എത്ര മയ്യത്ത് പരിപാലന ക്ലാസുകളാണുള്ളത്, നല്ല ഉസ്താദുമാരുടെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അത് പഠിക്കാം. നിങ്ങൾ ആകെ യൂട്യൂബിൽ നോക്കുന്നത് മുഖക്കുരി പോകാനുള്ള വഴി എന്താണ്, 60 വയസ്സായ ഉപ്പാപ്പയുടെ വയറ് കുറയ്ക്കാനുള്ള മാർഗം എന്താണ്, അതൊക്കെ നോക്കിയിട്ട് പാവപ്പെട്ട ഭർത്താവ് രാത്രി കൂലിവേല കഴിഞ്ഞ് വരുന്ന പാവപ്പെട്ടവനെ തലയും കെട്ടി തൂക്കി നിർത്തും, 60 ദിവസം അങ്ങനെ കിടന്നാൽ വയറ് കുറയും, എന്റെ ഇക്കറത്തിക്രോശനാവണം, മമ്മൂട്ടിക്ക് 71 വയസ്സായിട്ട് ഇതുവരെ ഒരു ഗുരുവില്ല, നിങ്ങൾക്ക് 40 വയസ്സായിട്ട് ഇപ്പൊ തന്നെ കാലിൽ 3 മുഴ വന്നു, എനിച്ച് നടക്കാൻ വയ്യ, ഇതൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി ആ പാവപ്പെട്ടവനെ കൊണ്ട് പച്ചക്കറി തിന്നാത്തതൊക്കെ തീറ്റിപ്പിച്ച് ആകെ വിഷമിപ്പിക്കുകയാണ്. എന്നിട്ട് താത്തയാണെങ്കിലോ ഭർത്താവ് ഭാര്യയുടെ അടുത്തൊന്ന് സമാധാനത്തിന് ചെന്ന് കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മുഖത്തും മുഴുവനും സാധനങ്ങൾ വെട്ടി, വെള്ളരിക്കയും കത്തിരിക്കയും വെട്ടി കണ്ണിൽ വെച്ച് മാപ്പിള അങ്ങനെ കിടന്നുറങ്ങട്ടെ, താത്ത ഇങ്ങനെ കിടന്നുറങ്ങട്ടെ. അസ്രായേലും കാണാൻ ആ സമയത്ത് വന്നാലുണ്ടല്ലോ, ഭയങ്കര സംഭവം. നമ്മൾ ഓർത്തു നോക്ക്, നമ്മുടെ വീട്ടിലെ മക്കളില്ലേ, നിങ്ങളുടെ മക്കള് 16, 17, 18 വയസ്സായ മക്കള് രാത്രി ഈ പെയിന്റ് അടിച്ചിട്ടാണ് കിടക്ക പെമ്മക്കള്. നിങ്ങൾ പറയൂ സാറെ, അവരുടെ കാലമല്ലേ, അവരിച്ചിരി മുഖത്തത് പെരട്ടിയത് നിങ്ങൾക്ക് എന്താ നഷ്ടമൊന്നും, അവര് പെരട്ടിക്കോട്ടെ നഷ്ടമൊന്നുമില്ല. പക്ഷെ എല്ലാം അത് മാത്രമാകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ നമുക്ക് ലോകത്ത് പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഉണ്ട്, ഇത് മാത്രം നമുക്ക് ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സർക്കസുകൾ, ഇത്തരം കോലാഹലങ്ങൾ, അത് മാത്രം വരട്ടെ, ബാക്കിയുള്ളതൊക്കെ പോകട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഒന്നിൽ ഗുണമുണ്ടെങ്കിൽ, ഒന്നിൽ ദോഷമുണ്ടെങ്കിൽ ഗുണവുമുണ്ട്. മൊബൈൽ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ലാപ്ടോപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, പുതിയ സോഷ്യൽ മീഡിയയുടെ തരംഗങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ദോഷവും ഗുണവും ഒരുപോലെ വരുന്നുണ്ട്. അതിന്റെ ഗുണം കൂടി നമ്മൾ കണ്ടെത്താൻ മനസ്സ് കാണിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാം. പഠിക്കാൻ പറ്റൂല എന്ന് നമ്മൾ പറയേണ്ട, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് മയ്യത്തുകൂളി ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാണ് ആരും പഠിക്കാത്തത്. എന്ത് സംഭവം? ഒന്നുമില്ല, മയ്യത്തിനെ കിടത്താ, വെള്ളം കോരിയിട്ട് കുളിപ്പിക്കുക, പുതിയ അത്ര തന്നെ ഉള്ളൂ. ഇത് അതിനെ ഭയങ്കര സംഭവമാണ്, ഒന്നാമത് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ മയ്യത്തെഴുന്നേറ്റ് കർണക്കുട്ടി നോക്കി അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയപ്പെടുത്തിയാണ് ഈ മക്കളാരും മയ്യത്ത് കുളിപ്പിക്കാത്തത്. ആ അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, വളരെ നിസ്സാരമായ രീതിയിൽ. ആ ചെറിയ ഒരു കാര്യമാണ്,
പുണ്യമുള്ള കാര്യമാണ്, ആർക്കും പറ്റുന്ന കാര്യമാണ്. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചാൽ ഈ മഹലിലെ 99% ആളുകളും അവരുടെ ഉപ്പ മരിക്കുമ്പോ ഞാൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ നാട്ടിൽ സംഘടനകൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ മക്കൾക്ക് ആ ഒരു പരിപാടി ഒന്നുമില്ല, മരിക്കാൻ കാത്തിരിക്കുകയാണ് സംഘടനകള്. ഇല്ലേ, എന്റെ ആംബുലൻസ് കൊണ്ടുപോകുന്ന പറഞ്ഞ ഒരു സംഘടന, ഞാൻ കുളിപ്പിക്കുമെന്ന് പറഞ്ഞ അടുത്ത സംഘടന, മയ്യത്ത് കെട്ടിലെടുത്തോണ്ട് അടുത്ത സംഘടന ഓടും, വാപ്പായ എടുക്കാൻ ആരുമില്ല. ഇങ്ങനെ ഓട്ടമാണ്, കബർ വെട്ടണോ പൊതിയണോ കുളിപ്പിക്കണോ അടക്കണോ എല്ലാത്തിനും സംഘാടകർ റെഡിയാണ്. ഇഷ്ടംപോലെ നല്ലത് തന്നെയാണ് നാട്ടില്. ഇത് ആളുകളില്ലാത്ത കുടുംബങ്ങൾക്ക് വലിയ ഉപകാരമാണ്. മരിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് വീട്ടിൽ ട്യൂബ് കെട്ടലായി, ആ ടാർപ്പ കൊണ്ടുവരലായി, കസേരയായി, എല്ലാ സംഘടനകളും മത്സരമാണ്. മക്കൾക്കും കൂടി ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് ഒരു അപേക്ഷ. ഞാനും ഒരു സംഘടന പ്രവർത്തിക്കുന്ന ആളാണ്, അവരുടെ മക്കൾക്ക് കൂടി ഒരു ചാൻസ് കൊടുക്കാനാണ് ഒരു അപേക്ഷ. അവരോട് അനുവാദമെങ്കിലും ചോദിക്കണം, ഞങ്ങൾ കുളിപ്പിച്ചോട്ടെ, ഞങ്ങൾ പൊതിഞ്ഞോട്ടെ, നിങ്ങൾ പൊതിയോ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചുമന്നോട്ടെ, ഞങ്ങൾ അടക്കിക്കോട്ടെ, ഞങ്ങൾ തൽക്കിയും ചൊല്ലിക്കോട്ടെ, ഞങ്ങൾ ഇറക്കിക്കോട്ടെ, ഒരു ചോദ്യമെങ്കിലും ചോദിക്കണം. ഇതെല്ലാം അവർ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട്, വാപ്പ മരിച്ചു നീ വരുന്നില്ലേ, ആ ഞാൻ വരുന്നു, എന്നെ വിളിച്ചിരുന്നു ആ നാട്ടിൽ നിന്ന് നമ്മളെ സംഘടനയുടെ ആൾ വിളിച്ചിരുന്നു, അടക്കുമ്പോൾ ചെല്ലാൻ പറഞ്ഞു, എല്ലാം റെഡിയാണ് ഇവിടെ, എല്ലാം ഓക്കെ, കാശൊക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ എൻ്റെ ഗൂഗിൾ പേ വാപ്പാക്ക് കിട്ടാൻ പോവില്ല. വലിയ പെരുന്നാളായി കഴിഞ്ഞാൽ, ചെറിയ പെരുന്നാളായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ കാണാൻ പോവാത്ത മക്കളാ. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇന്ന്, അല്ലേ, വാട്സപ്പ് ഗ്രൂപ്പ് നബീസാ ബീവി വിളയിൽ വീട് വാട്സപ്പ് ഗ്രൂപ്പ്, മോൻ അഡ്മിൻ, മൂത്ത മോനാണ് അഡ്മിൻ, പിന്നെ അതിന്റെ താഴെ അനിയനുണ്ട്, ചേട്ടനുണ്ട്, കൊച്ചാപ്പാര മക്കൾ, വല്യാപ്പാര മക്കൾ എല്ലാവരും ഉണ്ട്. പാവപ്പെട്ട ഉമ്മാമ മരിക്കാറായ ഉമ്മാമാരെ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഈ പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെ ഇരിക്കും. ആ ഉമ്മാമ പെരുന്നാളിന് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല. രാവിലെ ഹായ് ഈദ് മുബാറക്ക് ഇതിലൂടെ അങ്ങോട്ട് അയച്ചു കൊടുത്ത ഉമ്മാമാക്കെല്ലാം തൃപ്തിയായി എന്നാണ് മക്കളുടെ ധാരണ. ഇവനൊക്കെ എവിടെയെങ്കിലും പോയി ഫാസ്റ്റ് ഫുഡിൽ പോയി ചിക്കന്റെ കാലും മട്ടന്റെ കാലും ഒക്കെ കഴിക്കുന്ന ഫോട്ടോ അതിനകത്തിടും. ഉമ്മ വീട്ടിൽ ഇരുന്നിട്ട് കാന്താരി മുളക് പിടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചിന്തിക്കും, അല്ലാഹു ഇതൊക്കെ എവിടെ നിന്ന് വരണം റബ്ബേ. ഉമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പാണ്, ഉമ്മയെ കണ്ടിട്ടുതന്നെ ഉണ്ടാവില്ല. ഇതൊക്കെ ബോധ്യപ്പെടുത്ത, ആരെ ബോധ്യപ്പെടുത്താനാണ്? ഉള്ളിന്റെ ഉള്ളിൽ ഒരു തരി സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ടൊന്ന് ചെന്ന് ഉമ്മയെ കാണാൻ, ഉമ്മയെ നോക്കാൻ, ഉമ്മയെ പരിചരിക്കാൻ. ഉമ്മ മരിക്കുമ്പോ എന്റെ പൊന്നാര പെങ്ങന്മാരോട് ചോദിക്കട്ടെ, ഉമ്മ മരിക്കുമ്പോ ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നല്ലോ, അതെന്തൊരു മോശമാ പെങ്ങളെ. എന്റെ പൊന്നാര ഉമ്മയല്ലേ, എന്റെ ഉമ്മച്ചിയെ ഞാനാ കുളിപ്പിക്കേണ്ടത്, ഈ നെഞ്ചിലാ ഞാൻ കിടന്നുറങ്ങിയത്, ഈ ഉമ്മയാ എനിക്ക് പാല് തന്നത്, ഈ ഉമ്മയാ എനിക്ക് ഭക്ഷണം തന്നത്. പൊന്നുമോളെ നീ മരിക്കുമ്പോഴും നിന്റെ പൊന്നാര മക്കൾ നിനക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് പഠിക്കണം മോളെ, പഠിക്കണം മോളെ. നാട്ടിലേതെങ്കിലും ഒരാളെ ആ ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിച്ചാ പോരാ, അവിടുത്തെ ഉമ്മ ചെയ്യും, ഇവിടുത്തെ ചെറുപ്പക്കാർ ചെയ്യുമെന്ന് അവര് ചെയ്യട്ടെ, അവരോട് ഒപ്പമെങ്കിലും അത് ചെയ്തു പഠിക്കാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഉമ്മ പെങ്ങന്മാര് മനസ്സ് വെക്കണം കേട്ടോ.